രോഗനിർണയത്തിൽ പരാജയപ്പെടുന്ന ലാബുകളും കൃത്യമായി ചികിത്സ നൽകുന്നതിൽ അനാസ്ഥ കാണിക്കുന്ന ഡോക്ടർമാരും കാരണം ജീവിതം മാറിമറിയപ്പെടുന്നവർ ഒരുപാടുണ്ട്. അതിൽ ഒരു ഉദാഹരണം മാത്രമാണ് രജനി. ഒരു കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ട രജനിയുടെ ജീവിതത്തിലെ താളപ്പിഴകൾക്ക് കാരണമായത് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ദൈവമായി കാണുന്നവർ തന്നെ. ഇപ്പൊ രോഗം ഇല്ലാഞ്ഞിട്ട് പോലും ഒരു രോഗി അനുഭവിക്കേണ്ട വേദനകൾ മൊത്തം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഡയനോവയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ക്യാൻസറിന്ന് തന്നെ സ്ഥിരീകരിച്ച തന്നെയാണ് അവരുടെ റിസൾട്ട് കിട്ടിയത്. അത് ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധ തന്നെയാണ്. ഇത് വിധിയെ പഴിക്കേണ്ട കാര്യമല്ല, ചില വിധികൾ നടപ്പാക്കുന്നവരെയാണ് പഴിക്കേണ്ടത്. ഇത് വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. ഞാന് ഇവിടെ പന്തളത്ത് ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു ജോലി നോക്കിക്കൊണ്ടിരുന്നത്. ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാല് ശ്രീവത്സം സിൽക്സ് എന്നാണ് കടയുടെ പേര്. അവിടെ പാക്കിംഗ് സെഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ നമ്മുടെ വലത്തെ സൈഡിലെ ബ്രസ്റ്റിലായിട്ടൊരു ചെറിയ മുഴ പോലെ കാണുകയും ഇവിടെ അടുത്ത് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ പി ശശി എന്ന് പറയുന്ന ഡോക്ടറെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് ട്രീറ്റ്മെൻറ്റിനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം അന്ന് സ്കാൻ ചെയ്യുകയും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പറഞ്ഞത്. അതിന് മുമ്പ് എന്ന് പറയുമ്പം 2018 എനിക്ക് ഇതുപോലെ ബ്രസ്റ്റിലൊരു ചെറിയ തടുപ്പ് പോലെ വരികയും അതവിടെ ഓപ്പറേറ്റ് ചെയ്ത് ബയോപ്സിക്ക് അയക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേങ്കിൽ അതിനകത്ത് നമുക്ക് ക്യാൻസറിൻ്റേതായിട്ടുള്ള അങ്ങനെയുള്ള യാതൊരു രോഗവും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഡോക്ടർ ശശിയെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ പറഞ്ഞു രണ്ടാമത്തെ പ്രാവശ്യമല്ല ഇങ്ങനെയൊന്ന് കാണുന്നത്, അപ്പോൾ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ആദ്യം കാണുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രഞ്ജിൻ RMO. നമ്മൾ ചെന്ന അന്ന് തന്നെ നമ്മളോട് ടെസ്റ്റുകൾക്കായിട്ടെല്ലാം അവിടെ നിന്ന് എഴുതി തരുകയും അവിടെ ഡോക്ടർ നമ്മളെ 28 February പോയി അന്ന് തന്നെ നമ്മളെ അവിടെ അഡ്മിറ്റ് ആക്കുകയാണ് ഉണ്ടായത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇന്നതുപോലൊരു വിഷയമുണ്ട്, എനിക്ക് എൻ്റെ മാറിടത്തിലൊരു ചെറിയ മുഴ തോന്നിയത് കാരണം ഞാനത് എന്താണെന്നറിയുവാൻ വേണ്ടി ഡോക്ടറെ സമീപിച്ചിരുന്നു. സമീപിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് എന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് വിധേയനാക്കി. അതിനുശേഷം എന്നോട് പറഞ്ഞു, ഒരല്പസമയം ഇവിടെ ഇരിക്കൂ, ഞങ്ങളൊന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. വീണ്ടും രണ്ടാമത് ഈ കുട്ടിയെ വീണ്ടും അവർ ടെസ്റ്റിന് വിധേയമാക്കി. വിധേയമാക്കിയപ്പോൾ പറഞ്ഞു, നമുക്ക് ബ്ലഡ് എടുത്ത് നമുക്ക് ലാബറട്ടറിയിൽ ടെസ്റ്റിന് കൊടുക്കണം. മരുന്ന് കമ്പനികളും മെഡിക്കൽ രംഗത്തുള്ള മറ്റു പല സ്വകാര്യ സ്ഥാപനങ്ങളും ഡോക്ടർമാരെ പ്രീണിപ്പിക്കാൻ കാഴ്ചകൾ സമർപ്പിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഈ പ്രൈവറ്റ് ലാബിന്റെ ലെറ്റർ പാഡിലായിരുന്നു രജനിക്ക് ചെയ്യേണ്ട ടെസ്റ്റുകൾ ഡോക്ടർമാർ എഴുതി കൊടുത്തത്. മാമോഗ്രാം ചെയ്യാനായിട്ട് ഡോക്ടറെ എഴുതി തരുമായിരുന്നു. അത് മാമോഗ്രാം ചെയ്യാനായിട്ട് എഴുതി തന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൻ്റെ ലെറ്റർ പാഡിൽ തന്നെയാണ് ഡോക്ടർ അവിടുന്ന് കുറിച്ച് തന്നിരിക്കുന്നത് മാമോഗ്രാം എടുക്കാനായിട്ട്. CMC ഡയഗ്നോസിസ് സെൻറ്റർ എന്നും പറഞ്ഞ് അതിൻ്റെ ലെറ്റർ പാഡും അവരുടെ അഡ്രസ്സും ഫോൺ നമ്പരും എല്ലാം ഉള്ളതിനകത്ത് നമുക്ക് മാമോഗ്രാം ചെയ്യാനായിട്ട് എഴുതി തരികയും നമ്മൾ പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ലിപ്പ് വെച്ചാണ് നമ്മൾ ഈ സ്ഥാപനം വരെ കണ്ടുപിടിച്ചത്. മാറിലെ മുഴയുടെ പരിശോധനയ്ക്കിടയിൽ CMC മാമോഗ്രാം ചെയ്തപ്പോൾ ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരം. ആ മുഴ ക്യാൻസർ കോശങ്ങൾ നിറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ മുഴയിൽ നിന്നെടുത്ത കോശങ്ങളെ ബയോപ്സിക്ക് അയക്കാൻ നിർദ്ദേശം നൽകി. ബയോപ്സിക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് തന്നെയാണ് ബയോപ്സി എടുത്തത്. എന്നിട്ട് 2 ബോട്ടിലാക്കി തരുമായിരുന്നു. ഒരു പ്രാവശ്യം ചെയ്ത ടെസ്റ്റ് ഇത് തന്നെ 2 കുപ്പിയിലേക്ക് 2 ബോട്ടിലേക്ക് മാറ്റി തന്നിട്ട് ഒരെണ്ണം ഡയനോവ ലാബിൽ പുറത്ത് കൊടുക്കണം, ഒരെണ്ണം മെഡിക്കൽ കോളേജിൻ്റെ പതോളജി ലാബിൽ കൊടുക്കണം എന്ന് തന്നെ എഴുതി തന്നു. അത് അതുപോലെ നമ്മൾ കൊണ്ടുവന്ന് ഒന്ന് പുറത്തെ ലാബിലും കൊടുത്തു, ഒന്ന് മെഡിക്കൽ കോളേജിനകത്തുള്ള ലാബിലും നമ്മൾ അത് ടെസ്റ്റിനായിട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. ലെറ്റർ പാഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലാബിൽ നിന്നുമായിരുന്നു രജനിയുടെ ജീവിതം താളം തെറ്റിയത്. ആ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഇല്ലാത്ത ക്യാൻസറിന് കീമോ ചെയ്യേണ്ടി വന്നു ആ പാവത്തിന്. 3-4 ദിവസത്തിനുള്ളിൽ ഡയനോവയിലെ റിസൾട്ട് നമുക്ക് കിട്ടുകയുണ്ടായി. ഡയനോവയിൽ നിന്ന് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാൻസറിന്ന് തന്നെ സ്ഥിരീകരിച്ച തന്നെയാണ് അവരുടെ റിസൾട്ട് കിട്ടിയേക്കുന്നത്. കാർസിനോമ, അതും അതിനകത്ത് ഒരു 1 cm ആണ് അതിനകത്ത് ഒരു അളവായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. ഈ ഒരു ലേഡി ഒരു ബ്രസ്റ്റിലൊരു മുഴയായിട്ട് സർജറി വിഭാഗം OP ചെല്ലുന്നു.
അവിടെ വെച്ച് അവിടെ നിന്ന് മാമോഗ്രാമിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുന്നു. ബാക്കി ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു ക്യാൻസർ ബ്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റിലെ മുഴ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ, നമ്മളായിട്ട് ഡോക്ടർ പരിശോധിക്കും നോക്കുന്നു. അത് നമ്മുടെ കഴലകൾ ആദ്യം നമ്മുടെ മുഴയുടെ ഫീച്ചേഴ്സ് നോക്കുന്നു, അതുകൂടാതെ കക്ഷത്തിലെ കഴലകൾ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു. ബാക്കി അങ്ങനെയുള്ള കുറച്ച് ടെസ്റ്റുകൾ, അതിനുശേഷം മാമോഗ്രാം, നമ്മുടെ റേഡിയോളജിക്കൽ എവിഡൻസ്, നമ്മൾ മാമോഗ്രാം അൾട്രാസൗണ്ടും എക്സ്റേയും കൂടെ ചേർന്നൊരു റിസൾട്ടാണ് മാമോഗ്രാം. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരടങ്ങുന്ന ജീവനക്കാർ തന്നെയാണ് പാവപ്പെട്ടവർക്ക് സൗജന്യമായി ലഭിക്കേണ്ട ചികിത്സ നിഷേധിക്കുന്നത്. രോഗനിർണയം കൃത്യമായി നടത്താതെ പ്രൈവറ്റ് ലാബുകൾ രജനിക്കായി എഴുതിയ വിധി ക്യാൻസർ. രോഗിയുടെ ബയോപ്സി എടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർമാർ നമ്മളോട് തീർത്തും പറയുകയാണ് നമുക്ക് ക്യാൻസറിൻ്റെ രോഗമാണ്, ക്യാൻസർ രോഗം തന്നെയാണെന്ന് തീർത്ത് പറയും. എനിക്കാണെങ്കിലെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമമായിരുന്നു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് വളർത്തിക്കൊണ്ട് വരണം. ഭർത്താവ് അന്ന് ഡിവോഴ്സായി ഒക്കെ പോയ ആളാണ്. അപ്പം പിന്നുണ്ടെന്ന് പറയാൻ എൻ്റെ വീട്ടിലുള്ളത് മാതാപിതാക്കളെന്ന് പറയുമ്പം അച്ഛൻ 73 വയസ്സായി, അമ്മയ്ക്ക് 65 വയസ്സോളം പ്രായമുണ്ട്. അവർ രണ്ടും അവരെ കൊണ്ട് ഒന്നും ഇനി വീടിന് വേണ്ടി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ആദ്യമായിട്ട് ഇങ്ങനെയൊരു വാർത്തയൊക്കെ നേരിട്ട് ഡോക്ടർമാരൊന്നും ആ രോഗി തന്നെ കേൾക്കുമ്പോൾ മാനസികമായിട്ട്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ മാനസികമായിട്ട് ഒരുപാട് എന്താ പറയുന്നത് ഡിലേ ആവും. രജനിക്കും അത് തന്നെ സംഭവിച്ചു. രജനി പെട്ടെന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി ഇപ്പുറത്ത് മാറിയിരുന്നു. ഇരുന്നതിന് ശേഷം ഒന്ന് റിലാക്സായി. എനിക്ക് ആൻസറാണല്ലോ, ഞാനിനി എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തും, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ആങ്ങളയില്ല ഭർത്താവില്ല എന്നും പറഞ്ഞ് കരയും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഉള്ള കട്ടിലുകാരെല്ലാം ചോദിച്ചു ഈ കൊച്ചിനെ എന്തിനാ കരയുന്നത്, ഈ കൊച്ചിന് ഉറങ്ങിയിട്ടില്ല, കരച്ചിലാണെന്നുണ്ട്. 3-4 ദിവസത്തേക്ക് ഞാൻ ആശുപത്രി കരച്ചിൽ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത ബെഡിലൊക്കെ കിടക്കുന്നവരൊക്കെ വന്ന് എന്നെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, മോളെ ഇത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു അസുഖമൊന്നുമല്ല, അതൊക്കെ അതിനൊക്കെ ഇപ്പം നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്, നീ വിഷമിക്കാതിരിക്കുക എന്നും പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വരെയാണ് കാര്യങ്ങൾ എത്തിയത്. ഈ ഇഷ്യൂവിൽ ഞാൻ അറിഞ്ഞത് ആ ലേഡി അഡ്മിറ്റായി, മാമോഗ്രാം പോയി. മാമോഗ്രാമിൽ ബൈറാക്സ് 5 എന്ന് തന്നെയാണ് വന്നത്. അതായത് 5-6 കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ ഏറ്റവും ഇത് സസ്പീഷ്യസ് ഓഫ് ഹൈലി സസ്പീഷ്യസ് ഓഫ് മാലിഗ്നൻസി ഓർ പ്രൂവൺ ടു ബി മാലിഗ്നൻസി എന്ന് പറയുന്ന ഒരു ഇതായിട്ട് തന്നെയാണ് റേഡിയോളജിക്കൽ റിപ്പോർട്ടായത്. 12-ാം തീയതി ആയപ്പോഴേക്കും എന്നെ ക്യാൻസർ വാർഡിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുവാണ്. സർജറി യൂണിറ്റിൽ നിന്ന് ക്യാൻസറിൻ്റെ വാർഡിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്തിട്ട് അന്ന് തന്നെ ഡോക്ടർ സുരേഷ് കുമാർ പറഞ്ഞു ഡിസ്ചാർജ് തരാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ ഡിസ്ചാർജ് ആകി വീട്ടിൽ വരുവാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ ഡോക്ടർ പറഞ്ഞു വിട്ടത് 19-ാം തീയതി, അതായത് മാർച്ച് 19-ാം തീയതി ചെന്ന് ഹീമോ എടുക്കാനായിട്ട് നമ്മൾ ചെല്ലണമെന്നാണ് പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഹീമോ എടുക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് നമ്മൾ പതോളജിയിൽ തിരക്കിയപ്പോഴും പതോളജിയിൽ കൊടുത്തതിൻ്റെ റിസൾട്ട് നമുക്കായിട്ടില്ലെന്നാണ് അറിഞ്ഞത്. അവർ സാധാരണ മെഡിക്കൽ കോളേജിൽ അങ്ങനെ കുറച്ച് പുറത്തേക്കും ചിലപ്പോൾ പുറത്തേക്കും അകത്തേക്കും ഒരു 3-4 സാമ്പിളുകൾ എടുത്തിട്ട് 1-2 സാമ്പിൾ പുറത്തേക്കും വിടും അകത്തേക്കും വിടും. അതിൻ്റെ റീസൺ യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് രോഗികളുടെ എണ്ണം മെഡിക്കൽ കോളേജിൽ ഒപിയിൽ സർജറി ഒപിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അത്ര ഒരു തിരക്കൊന്നും ഒന്നും കാണത്തില്ല. നമ്മുടെ പത്തോളജി ലാബിൽ നമുക്ക് നാച്ചുറലി താമസം ഉണ്ടാകും. കാരണം ഞാനും അവിടെ പഠിക്കുന്ന കാലത്തൊരു ഒരു ഇത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബയോപ്സിക്ക് വിട്ട് കഴിഞ്ഞാൽ അതിനൊരു 1.5 മാസം ഒരു മാസത്തിന് 2 മാസത്തിനിടയിൽ ഡിലേ വരും. അത് കഴിഞ്ഞ് നമുക്ക് ആ റിസൾട്ട് വരത്തുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇവർ കൂട്ടത്തിൽ പുറത്തേക്ക് വിട്ടത്. ഡോക്ടറടുത്ത് അന്ന് പറയുകയുണ്ടായി, കീമോയുടെ പ്രോട്ടോകോൾ എല്ലാം റെഡിയാക്കിയപ്പോൾ ഞാൻ ഡോക്ടറടുത്ത് പറഞ്ഞു നമുക്ക് പതോളജിയിലെ റിസൾട്ട് വരാനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ലാബിൽ കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ സ്ലൈഡും ബ്ലോക്ക് നമ്മൾ വാങ്ങിച്ച് ലാബിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെയും റിസൾട്ട് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡോക്ടറുടെ ശ്രദ്ധയപ്പെടുത്തിയതാണ്. അപ്പോൾ സെക്കൻഡ് ഒപ്പീനിയൻ ചെയ്യാനായിട്ട് പ്രൈവറ്റ് ലാബിൻ്റെ സ്ലൈഡും ബ്ലോക്കുകളും നമ്മൾ കൊടുത്തിരുന്നു ലാബിൽ. അതിൻ്റെയും റിസൾട്ട് എന്താണെന്ന് ഡോക്ടർ അറിയുന്നതിന് മുമ്പെയാണ് ഒരു ഹീമോയിലേക്ക് പോയതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുണ്ട്. അത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധ തന്നെയാണ്. നമ്മൾ പറയുമ്പോഴെങ്കിലും ഒരു ഡോക്ടർക്ക് അതിനകത്തുള്ള ഒരു മിനിറ്റ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വലിയൊരു ഇതിലേക്ക് പോകത്തില്ല.
റിപ്പോർട്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയേക്കുന്ന ഒരു പ്രൊഫസറാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയർ ആയ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് അത് തെറ്റുപറ്റുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എറർ വരുമെന്നൊരിക്കലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഹീമോയ്ക്കുള്ള ഡേറ്റ് തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ April 9 ചെല്ലണം അടുത്ത ഹീമോ എടുക്കാൻ. 21 ദിവസം കഴിയുമ്പോഴാണ് ഹീമോ എടുക്കുന്നത്. അടുത്തത് നെക്സ്റ്റ് ഡോസ് 21-ാമത്തെ ദിവസം ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ April 9 നമുക്കെല്ലാം ഡേറ്റും തന്നു വിട്ടു. ഇതിനിടയ്ക്ക് ഞാനിവിടെ ഇരിക്കുമ്പം എനിക്ക് ഒരു 3 മണി സമയമായപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിക്കുവാണെന്ന് പറഞ്ഞ ഒരു പതോളജിയിലെ ഒരു പതോളജിസ്റ്റ് ഒരു ഡോക്ടർ എന്നെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ഈ റിസൾട്ട് ഈ ബയോപ്സിക്ക് കൊടുത്ത റിസൾട്ടും കിട്ടി, സെക്കൻഡ് ഒപ്പീനിയൻ സ്ലൈഡ് പരിശോധനയ്ക്ക് കൊടുത്ത് സെക്കൻഡ് ഒപ്പീനിയൻ കൊടുത്തതിൻ്റെ അതിൻ്റെ റിസൾട്ട് രണ്ടിൻ്റെയും കൂടെ റിസൾട്ട് ഒരുമിച്ചായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ രണ്ട് റിസൾട്ടും ഡയനോവ ലാബിന് കിട്ടിയ റിസൾട്ടുകൂടെ ഒരുപാട് വ്യത്യസ്തമാണെന്നും പറഞ്ഞ് ഡോക്ടർ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എനിക്ക് ഇങ്ങനെ രോഗം അതിനകത്ത് റിസൾട്ടിന് വ്യത്യാസമുണ്ട്, രോഗമില്ലെന്നുള്ള ഒരവസ്ഥ ഞാൻ അറിയുന്നത്. ഒരേ പരിശോധന തന്നെ പല ലാബുകളിൽ നടത്തിയപ്പോൾ കിട്ടിയത് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ. റിസൾട്ടുകളിൽ സംശയം തോന്നി RCCയിൽ പരിശോധന നടത്താൻ ശ്രമിച്ച രജനിക്ക് തടസ്സം നിന്നതും ഇതേ ഡോക്ടർമാർ. എനിക്ക് ഈ സംഭവത്തിൽ ആദ്യം എനിക്ക് സംശയം തോന്നി അവിടെയാണ്. ഞാൻ ആദ്യം അവരോട് ചോദിച്ചത് കാരണം നിങ്ങൾക്ക് ബയോപ്സി റിസൾട്ട് ഇങ്ങനെ കിട്ടി, നിങ്ങൾ മാമോഗ്രാമിൽ ഇതും കണ്ടു, നിങ്ങൾ എന്തുകൊണ്ട് സർജറി ആയിട്ട് പ്രൊസീഡ് ചെയ്തില്ല? കാരണം നാച്ചുറലി അങ്ങനെ ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് ചീഫ് കണ്ടപ്പോഴത്തേക്കും സൈസ് ഇൻക്രീസ് ചെയ്തു, സൈസ് നമ്മൾ ക്രൈറ്റീരിയയിൽ ഇത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോയ പോലെ ആയി. അപ്പം തന്നെ അത് റേഡിയോ തെറാപ്പിലേക്ക് റെഫർ ചെയ്തു എന്നറിഞ്ഞു. ഇപ്പം നമുക്ക് രോഗമുണ്ടോയെന്നും അറിയത്തില്ല, ഇല്ലയോന്നും അറിയത്തില്ല. നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയേക്കുന്നത്. നമുക്കപ്പോൾ RCCയിലേക്ക് പോകാമെന്നാണ് എല്ലാവരുടെയും കൂടെ തീരുമാനം. അങ്ങനെ ഞങ്ങൾ പിന്നീട് അങ്ങ് RCCക്ക് പോവുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് ഒരു റെഫറൻസ് ലെറ്റർ ചോദിച്ചപ്പോഴും കിട്ടത്തില്ല എന്നുള്ള, അങ്ങനെ ടെസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി അങ്ങനെ ഒരു റെഫറൻസ് ലെറ്റർ തരത്തില്ല എന്നാണ് അവിടെ അപ്പോൾ ചോദിച്ച ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ എനിക്കൊരു റെഫറൻസ് ലെറ്റർ വേണം, ഇതുപോലെ RCCക്ക് പോകാനാണ്. അവർ കോട്ടയത്തു നിന്ന് റെഫറൻസ് ലെറ്റർ തരില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ ഒരു ലെറ്റർ പെട്ടെന്ന് റെഡിയാക്കി എനിക്ക് തന്നു. അതും കൊണ്ടാണ് RCCക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പം പ്രിയ എന്ന് പറയുന്ന ഒരു മേഡത്തിനോടാണ് അവിടെ സംസാരിച്ചത്. പ്രിയ മേഡം എല്ലാം നോക്കിയിട്ട് പറഞ്ഞത് FNAC എടുക്കുക പെട്ടെന്ന്. എന്ന് വെച്ചാൽ ക്യാൻസർ രോഗമുള്ള ഒരാൾക്ക് ആദ്യം എടുക്കുന്ന ടെസ്റ്റാണത്. FNAC എന്ന് പറയുമ്പോൾ ചെറിയ നീഡിൽ വെച്ച് കുത്തിയെടുക്കുക. അത് എടുത്തിട്ട് കൊടുക്കാൻ പറഞ്ഞു ലാബിൽ പെട്ടെന്ന്. അത് ഞങ്ങൾ അന്ന് തന്നെ കൊടുത്തിട്ട് പോന്നു. പിന്നീട് റിസൾട്ട് വന്നപ്പോൾ ചെന്ന് മേടിച്ചപ്പം അതിനകത്ത് നമുക്കൊന്നും ക്യാൻസറിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്തും റിസൾട്ടിൽ കിട്ടിയിട്ടില്ല. ഇത് വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അസുഖമില്ലാത്ത ഒരു സ്ത്രീക്ക് അസുഖമുണ്ടെന്നുള്ള രീതിയിൽ ഒരു ഒരു സർജറി നടത്തുന്നതിലും വലിയ ഗതികേടല്ലാണ് അവർ ചെന്ന് പെട്ടുപോയത്. കീമോ ചെയ്യേണ്ടതായിട്ട് വന്നു. ക്യാൻസർ ഇല്ലെന്നറിഞ്ഞ് ആശ്വാസത്തോടെ ആശുപത്രിയിലേക്ക് പോയ രജനിയോട് ഡോക്ടർ രഞ്ജിൻ വീണ്ടും കീമോ തുടരണമെന്ന് നിർദ്ദേശിച്ചു. ക്യാൻസർ ഇല്ലെന്ന് പൂർണ്ണമായി മനസ്സിലായിട്ടും ഡോക്ടർ രഞ്ജിൻ നിർബന്ധിച്ചത് എന്തിനാണെന്നത് ഇപ്പോഴും ദുരൂഹം. അതുകൊണ്ട് ഞാൻ വീണ്ടും സർജറിയിലേക്ക് പോയിട്ട് ഡോക്ടർ രഞ്ജിനെ കാണുകയും ഡോക്ടർ രഞ്ജിനെ കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ആ റിസൾട്ട് എല്ലാം കൂടെ നോക്കിയിട്ട് പറയുന്നത് ക്യാൻസർ രോഗം ഉണ്ട്, എന്തിനാണ് ഹീമോ നിർത്തിയതെന്ന് തന്നെയാണ് ഡോക്ടർ എന്നോട് ചോദിച്ചത്. ഹീമോ എടുക്കണമായിരുന്നു, അന്ന് ഹീമോ എടുക്കാതെ പോകണ്ടായിരുന്നു എന്നുള്ള ഇതാണ് ഡോക്ടർ പറഞ്ഞത്. ഇല്ലാത്ത ക്യാൻസറിന് കീമോതെറാപ്പി ചെയ്യേണ്ടി വന്ന രജനി, അത് കാരണം ആ കുടുംബത്തിനുണ്ടായ മാനസിക ആഘാതം, ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന അധികൃതർ. ഇപ്പൊ ഈ സ്ത്രീക്ക് ഈ സഹോദരിക്ക് തന്നെ വന്ന കാര്യം, അവർക്ക് ക്യാൻസറസ് സെല്ലില്ല, തെറ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് നടത്തി അങ്ങോട്ട് കൊടുത്തു. ആ സ്ത്രീക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ട് വന്നു. ആ സഹോദരി ആവശ്യമില്ലാതെ കീമോ വരെ ചെയ്യേണ്ടതായിട്ട് വന്നു. ഒരു മനുഷ്യന് ആവശ്യമില്ലാത്ത ഒരാൾക്ക് കീമോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ക്യാൻസറസ് സെല്ലില്ലാത്ത സെൽസ് ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് കീമോ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ദൂരവ്യാപകമായ ഒരുപാട് റിയാക്ഷൻസ് റിസൾട്ടുകൾ ഉണ്ടാവും, പ്രത്യാഘാതങ്ങളുണ്ടാവും. ഈ പ്രത്യാഘാതങ്ങളൊക്കെ ആ സഹോദരി സഹിക്കേണ്ടതായിട്ടുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള രൂപവും അതിനുശേഷം എൻ്റെ രൂപവും കൂടെ എന്ന് പറഞ്ഞാൽ വളരെ ഭയങ്കരമായിട്ട് വ്യത്യാസമായിരുന്നു. ഇൻ
എന്ന് വെച്ചാൽ എനിക്ക് മനുഷ്യരെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട്. എൻ്റെ രൂപം എൻ്റെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ എനിക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ കുഞ്ഞമ്മ മരിച്ചു പോയി. ആ ചടങ്ങിൽ പോലും ഞാൻ അവിടെ പോയില്ലെന്നുള്ളതാണ്, ആ മരണത്തിന് പോലും. എന്ന് വെച്ചാൽ അത്രയും ബന്ധുക്കളും ആൾക്കാരും കൂടുന്ന ഒരു സമൂഹത്തിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്കായിരുന്നു. അങ്ങനെ ഒരുപാട് ദുരിതങ്ങൾ നമുക്കൊന്ന് മാറിയിരിക്കാൻ ഒരുത്തരില്ല. ഞാൻ അവളെയും കൊണ്ട് ഒരുപാട് ദുഃഖപ്പെട്ടു, ഭയങ്കര ദുഃഖം. എന്തെന്ത് രോഗം ഇല്ലാത്തതിന് ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മൾ ദുരിതപ്പെട്ടത്. ക്യാൻസർ പോലെയുള്ള രോഗനിർണയത്തിനാണ് സ്വകാര്യ ലാബുകളുടെ ഈ ചൂഷണങ്ങൾ നടക്കുന്നത്. കണ്ടതിനും കേട്ടതിനുമെല്ലാം ആക്ഷൻ കൗൺസിലുകളും ഹാഷ് ടാഗുകളും ഉയർത്തുന്ന സാക്ഷര മലയാളികൾ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ, നിങ്ങളെ പോലുള്ള ഒരു പാവപ്പെട്ടവർക്ക് ഇങ്ങനെ പറ്റുമ്പോൾ അത് നാട്ടുകാരിറങ്ങി അത് നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരണമായിരുന്നു. പക്ഷേ ആരും നമ്മളെ സഹായിക്കാൻ വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ എടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അതിനകത്ത് പറയുകയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് ഞാനൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. മന്ത്രി അതിന്മേലെ ഒരു തീരുമാനമെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ വാട്സപ്പിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ഒരു അസുഖം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വയ്യാഴിക ഉണ്ടെന്നുള്ള വിവരം രജനിയാണ് ഈ ഫേസ്ബുക്കിൽ കൂടി ഇട്ടതിന് ശേഷമാണ് എന്നോട് വിളിച്ച് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, രജനി എന്താണ് ഇങ്ങനെ നമ്മൾ ഒരു ഇതുണ്ടായപ്പോൾ പറയേണ്ടിയിരുന്നില്ലേ, നമ്മളൊക്കെ ഒന്ന് അറിയേണ്ടിയിരുന്നില്ല. അത് ചേച്ചി, എനിക്ക് എൻ്റെ മാനസിക നില പോലും ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. എനിക്കിതെങ്ങനെയും പുറം ലോകം അറിയണമെന്നുള്ള ഒരു ചിന്തയായിപ്പോയി. എനിക്ക് പറ്റിയതുപോലെ മറ്റൊരാൾക്കും ഇതുണ്ടാകരുതെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഞാൻ ആ രീതിയിൽ ഇടപെട്ടതെന്നാണ് എന്നോട് പറഞ്ഞത്. വൈദ്യശാസ്ത്രം ഇത്ര പുരോഗമിച്ചിട്ടും ശരീരത്തിൽ രൂപം കൊണ്ടൊരു മുഴ വേണ്ടത്ര പരിശോധന നടത്താതെ ക്യാൻസർ ആണെന്ന് മുദ്രകുത്താൻ മാത്രം പ്രൈവറ്റ് ലാബുകാർക്ക് എന്തിനായിരുന്നു ഇത്രത്തെടുക്കം? പണം. മുന്നിൽ വന്നിരിക്കുന്ന രോഗി അവന്റെ സർവ്വതും വിറ്റിട്ടാണെങ്കിലും പണം കൊണ്ടുവരുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സേവനം ചെയ്യേണ്ട ഡോക്ടർമാർ സേവനം കച്ചവടമാക്കുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് നമുക്ക് വഴിയില്ല. സ്വർണം പണയം വെച്ച് അച്ഛാ അവിടെ ഇച്ചിരി സ്വർണം ഉണ്ടായിരുന്ന പണയം വെച്ചാൽ ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് രാവിലത്തേടും ഈ ചില ലാഭങ്ങൾക്കും ഒക്കെ പൈസ കൊടുക്കും. ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ ഇതിന് ആധുനിക സൗകര്യങ്ങൾ ഉള്ളപ്പോൾ ഇവിടെ തന്നെ ചെയ്ത് നമുക്കിത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രോഗിക്ക് യഥാർത്ഥ ചികിത്സ നൽകാവുന്നതാണ്. പക്ഷേ ഇത് പുറത്ത് കൊടുക്കുമ്പോൾ അവിടെയാണ് ഇതിനകത്ത് മറ്റെന്തൊക്കെയോ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നിട്ടും പാവപ്പെട്ട രോഗികളെ ഡോക്ടർമാർ പറഞ്ഞു വിടുന്നത് സ്വകാര്യ ലാബുകളിലേക്കാണ്. ഗവൺമെൻറ്റിന് ഇത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൈവറ്റ് ലാബുകളിൽ, കാരണം ഇതിന് അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടതാണ്. കാരണം ഒരു 45 lakhs, 50 lakhs ഒക്കെയാണ് ഇതിൻ്റെ ആ അൾട്രാസൗണ്ടിന് പോലും വിലയുള്ളത്. അപ്പോൾ അത് അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അത് നല്ല മെഷീനിൽ നല്ലതായിട്ട് നോക്കി ചെയ്യണം, ഇല്ലെങ്കിൽ വലിയ അപകടം സംഭവിക്കാം. ഒരു പ്രൈവറ്റ് ലാബിൽ നമ്മൾ ഒരു റിസൾട്ടിന് വേണ്ടി കൊടുക്കുമ്പോൾ രണ്ട് വട്ടം നമ്മൾ ചിന്തിക്കണം. ആ പ്രൈവറ്റ് ലാബിൽ ആ ജോലി ചെയ്യുന്നവർ ഒട്ടും വെറും കെയർലെസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഈ റിസൾട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു രോഗിയെ സ്വകാര്യ ലാബിലേക്ക് പറഞ്ഞുവിടുന്നത് വഴി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും ലാബ് ഉടമകളുടെ വക പാരിതോഷികം. സർക്കാർ ആശുപത്രികളിലെ ലാബുകളിൽ രോഗികളുടെ എണ്ണം കൂടുതലാണെന്ന് വരുത്തി തീർക്കാൻ ഇവർ തിരക്കും സൃഷ്ടിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ സ്വകാര്യ ലാബിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികൾ. 300-400 പേര് വന്ന് ഒപ്പി നിൽക്കുമ്പം അതിനുള്ള സമയം നമുക്ക് കിട്ടത്തില്ല. ജസ്റ്റ് ഇവിടെയാണ് അതിൻ്റെ ബേസിക് പ്രോബ്ലം വരുന്നത്. മീൻസ് നമ്മൾ ഒരു 5 minutes മിനിമം ഒരു പേഷ്യൻറ്റിന് കെയർ ചെയ്യണോ നല്ല സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈം അവിടെ കിട്ടില്ല. എല്ലാവർക്കും അത് കൊടുക്കാനുള്ള മാർഗം അവിടെ കാണത്തില്ല. മെഡിക്കൽ കോളേജിലെ സ്കാൻ സെൻ്ററിൽ എല്ലാവർക്കും അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി അവിടെ കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം വെളിയിലേക്ക് അയക്കുന്നത്. വെളിയിൽ അയക്കാതിരിക്കാൻ മാർഗമൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞ അത്രത്തോളം ആൾ നിൽക്കുന്ന ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുന്നതനുസരിച്ച് കെയർ കിട്ടുന്നത് നാച്ചുറലി കുറയും. അപ്പം അതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ടതിന് ആവശ്യമാണ്, സംശയമൊന്നുമില്ല. പ്രൈവറ്റ് ലബോറട്ടറികളെ കുറിച്ച് കാലാകാലങ്ങളായി കേട്ടുവരുന്ന ആരോപണങ്ങൾ വളരെയധികം കൂടുതലാണിപ്പോൾ. യെസ്, വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ ചികിത്സിക്കാൻ പണമോ പണയം വെക്കാൻ സ്വർണമോ ഇല്ലാത്തവർക്ക് ആകെ ആശ്രയം സർക്കാർ സ്ഥാപനങ്ങളാണ്. പാവപ്പെട്ടവന്റെ വീട്ടിൽ പാവപ്പെട്ടതായ ആളുകളുടെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരുന്നതെന്ന് പറയുന്നത് അവന് എന്താ പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുമ്പോൾ അവൻ്റെ എല്ലാ കാര്യത്തിലും അവൻ്റെ പിന്നോക്കാവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രജനിക്ക് മുമ്പും പാവപ്പെട്ട രോഗികൾക്ക് തെറ്റായ റിസൾട്ട് കൊടുത്തിട്ടുണ്ട് സംസ്ഥാനത്തെ പല പ്രൈവറ്റ് ലാബുകളും. ഇതെല്ലാം കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരും. സംസ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ
ഒന്നാമതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഡയനോവ ലാബ് തന്നെയാണ്. ഒരു ക്യാൻസർ രോഗിക്ക് രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ള അതിൻ്റെ സ്ഥായിയായ റിസൾട്ടാണ് നമ്മൾ ട്രൂക്കട്ട് ബയോപ്സി എടുക്കുമ്പോൾ കിട്ടേണ്ട റിസൾട്ട്. അതിനെ ബേസ് ചെയ്താണ് ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. ആ റിസൾട്ടാണ് ഇപ്പോൾ തെറ്റായ രീതിയിൽ റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. ആ ലാബിനും അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്തപ്പോൾ മാമോഗ്രാമിനകത്തും അവർ പറയുന്നുണ്ട് ഇത് ക്യാൻസർ ആണെന്നുള്ള രീതിയിൽ. അത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ CMC സ്കാനിങ് സെൻറ്റർ, സ്കാനിങ് സെൻറ്റർ CMC ഡയഗ്നോസിസ് സെൻറ്റർ എന്നാണ് അതിൻ്റെ പേര്. ആ സ്ഥാപനത്തിലും തെറ്റായിട്ടുള്ള ഒരു ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടണം. എത്രയൊക്കെ കേസുകൾ വന്നാലും അതുകൊണ്ടൊന്നും കടിഞ്ഞാണിടാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് സ്വകാര്യ ലാബ് ഉടമകൾക്ക് ഉന്നത കേന്ദ്രങ്ങളിലുള്ള സ്വാധീനം. IMO ആള് പല ചർച്ചയിലും പറയുന്നത് കേട്ട് ഇത് സംഭവിക്കാം, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, പല രാജ്യത്തും സംഭവിക്കുന്നതാണ്, ഇതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് അല്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതാണ്, ഇനി ട്രീറ്റ്മെൻറ്റിന് ചെല്ലുന്ന ആളെ ഇത്രയും ഒരു ഇതിലേക്ക് മോശം അവസ്ഥയിലേക്ക് തള്ളിവിടുന്നതാണോ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാല്. ഒരാളുടെ ജീവന് അപായമുണ്ടാകുന്ന തരത്തിലുള്ള ചികിത്സാ പിഴവുകളാണ് സ്വകാര്യ ലാബുകളിൽ സംഭവിക്കുന്നത്. എന്റെ ജീവൻ വെച്ചല്ലേ അവർ കളിച്ചത്. ഇത്രയും മരുന്നെന്ന് പറയുമ്പോൾ, കീമോ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഭവമല്ല, എത്രയോ കൂട്ടം മരുന്നുകളാണ് നമ്മുടെ ശരീരത്തിൽ കയറുന്നതെന്ന് അറിയാവും. സെന്ററുകളൊക്കെ നടത്തുന്നവരും തീരുമാനിക്കണം. ഇത് ജനങ്ങളുടെ, പബ്ലിക്കിന്റെ, അതുപോലെ ജീവിതം വെച്ച്, മനുഷ്യരുടെ ജീവിതം വെച്ചുള്ള കളിയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് വേണം. അത്രത്തോളം എത്തിക്സ് പുലർത്തി മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അതില്ലാതെ ഇവിടെ വരുന്നു ഈ അപകടങ്ങളുണ്ടാവും. ഈ ചൂഷണത്തിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഓരോ സർക്കാർ ആശുപത്രി പരിസരങ്ങളിലും പുതിയതായി ഉയർന്നു വരുന്ന സ്വകാര്യ ലാബുകളിലേക്ക് കണ്ണോടിച്ചാൽ മാത്രം മതി. സർക്കാർ ആശുപത്രികളിലെ ചില ഡോക്ടർമാരും സ്വകാര്യ ലാബ് ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് അത് കാരണം വഴിമുട്ടുന്നത് സാധാരണക്കാരന്റെ ജീവിതമാണ്. ഇങ്ങനൊരു ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അവര് ഇപ്പോൾ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിനകത്ത് അതിന് നല്ലതായിട്ടൊരു ലാഭം കാര്യങ്ങളും ഉള്ളപ്പോൾ അവിടുത്തെ റിസൾട്ടിനെ അല്ലേ മാനദണ്ഡമായിട്ട് അവരെടുക്കണ്ടേ? അത് ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ നല്ല ശരിയായ അനാസ്ഥ തന്നെയല്ലേ? രജനിയുടെ ജീവിതത്തിലെ അപ്രതീക്ഷിത സംഭവങ്ങളുടെ സത്യങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് ലഭിച്ചത് ഡോക്ടർ രഞ്ജിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ. നമ്മുടെ രജനിയുടെ ഇന്റർവ്യൂ ചെയ്തപ്പോ ക്യാൻസർ ഇല്ല എന്ന് നമ്മൾ ഒരു ഒടുവിൽ ഫൈനലൈസ് ചെയ്തതിന് ശേഷവും വീണ്ടും കീമോ ചെയ്യാൻ നിർബന്ധിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം അവർ പറയണുണ്ട്. അപ്പൊ അത് അങ്ങനെയല്ല, കീമോ കൊടുക്കുന്നത് ഞാനല്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ്, ഓൾറെഡി ഒരു പ്രാവശ്യം ക്യാൻസർ ആണെന്ന് കണ്ടതാണ്, അതല്ലാന്ന് പിന്നെ പ്രൂവ് ചെയ്യുന്നത് വരെ ബാക്കി ഇൻവെസ്റ്റിഗേറ്റ് കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവര് തെറ്റിദ്ധരിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്, ഡോക്ടർ പറയുന്നത്? ഇതല്ല എന്ന് തെളിയുന്നത് വരെ ട്രീറ്റ്മെന്റ് മുടക്കരുതെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെന്ന് കൺഫേം ചെയ്യുന്നവരെ. അപ്പൊ അവര് ഒരു സ്ലൈഡിന്റെ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പുറത്ത സ്ലൈഡും കൂടെ മേടിച്ച് അകത്ത് കൊടുക്കണം. ആ സ്ലൈഡ് നമ്മൾ അല്ലാന്ന് മാരകമായ ഒരു അസുഖമാണ് അവരെ ആദ്യത്തെ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. ചെറിയ സംശയത്തിന്റെ പേരിൽ അത് പിന്നെ നിർത്തുന്നത് ശരിയല്ല, അങ്ങനെ രീതിയിൽ പറഞ്ഞു. കൺഫേംഡ് ആവുന്നത് വരെ ട്രീറ്റ്മെന്റ് എടുക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരും അന്വേഷിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. അവരുടെ ഡയഗ്നോസ്റ്റിക് ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്നുള്ളതാണ്. ഗ്രാൻഡ്ലോം, നിങ്ങൾ വെറുതെ നെറ്റിൽ കയറി ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അത് ക്യാൻസറായിട്ടുള്ള സാമ്യം എന്താണെന്നൊന്ന് നോക്കുക. ലോകത്ത് ഒരുപാട് സ്ഥലത്ത് ഈ വേ അസുഖത്തിന് ചികിത്സ കീമോ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വെരി സിമിലർ ടു ക്യാൻസർ. ഇപ്പൊ മൂന്ന് ബയോപ്സി എടുത്തിട്ട് ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് ആണ് കണ്ടതിന് ശേഷം പിന്നീട് അവര് പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നിട്ട് മെറ്റാസ്റ്റാറ്റിക് ഡിസീസ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അല്ല ഇത് യഥാർത്ഥത്തിൽ മറ്റ് ക്യാൻസർ പോലെ തന്നെ മാരകമായ ഒരു സംഭവം തന്നെയാണോ? രണ്ടിന്റെ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ട്, രണ്ടിന്റെ പിക്ചർ ഒന്നു തന്നെയാണ്. ഇവർ യഥാർത്ഥത്തിൽ ക്യാൻസർ പേഷ്യന്റ് ആണെന്നാണ് ഇപ്പോഴും പറയുന്നത് ഡോക്ടർ? അവർക്ക് ഉണ്ടായിരുന്ന അസുഖം ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് ആണ്. ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് ഡയഗ്നോസ് ആ അസുഖം എന്ന് പറഞ്ഞത് ഇതുമായിട്ട് വളരെയധികം സാമ്യമുള്ള കാര്യമാണ്. ക്ലിനിക്കലി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും, ക്ലിനിക്കലി റേഡിയോളജിക്കലി ആണെങ്കിലും. ഓക്കെ, തെറ്റിദ്ധരിച്ച് കീമോ ചെയ്യേണ്ടി വന്നു. തെറ്റിദ്ധരിക്കുന്നതല്ല, നമ്മൾ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നതിന് മൂന്ന് ഘടകങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ക്ലിനിക്കൽ എക്സാമിനേഷൻ. ക്ലിനിക്കൽ എക്സാമിനേഷൻ അവർക്ക് 7 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു മുഴയുണ്ടായിരുന്നു, ഹാർഡ് ലംപ്. പിന്നെ ഇത് മാമോഗ്രാം ചെയ്യാനൊരിടത്ത് പോയപ്പോ അവിടെ ഒരു ഡോക്ടറാണ് മാമോഗ്രാം ചെയ്യുന്നത്, പിന്നെ ഒരു പത്തോളജിസ്റ്റ്. പിന്നെ ക്യാൻസർവാടി ചെന്നപ്പോ ആ ഡോക്ടർ സുരേഷും അദ്ദേഹം എക്സാമിൻ ചെയ്തതാണ്. എല്ലാവർക്കും തെറ്റി എന്ന് നമുക്ക് ഒരേപോലെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റാനുള്ള കാര്യം എന്താണ്, അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് ഉള്ളതായിരുന്നു. ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസ് ഇസ് വെരി സിമിലർ ടു ക്യാൻസർ. ഓക്കെ, പക്ഷെ ഒറ്റ കാര്യമുള്ള ഗ്രാൻഡ്ലോമാറ്റസ് മാസ്റ്റൈറ്റിസിന് കീമോ എടുക്കണ്ട എന്നുള്ള ഒരു കാര്യം മാത്രമേ, പക്ഷെ ക്ലോസ് ഫോളോ അപ്പ് വേണ്ട അസുഖമാണ്. അല്ല, അതിന് അതിന് ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് പിന്നീട് കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞായിരുന്നോ സാറിന്? അല്ല, അതിനുശേഷം പിന്നെ എന്റെ അടുത്ത് വന്നിട്ടില്ലല്ലോ.
ഇനിയിപ്പോ ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു പേഷ്യന്റ് അടുത്ത് അമിതമായ ആത്മാർത്ഥത കാണിക്കാൻ കഴിയുമോ? എനിക്ക് വരുമ്പോ ഞാൻ എന്റെ രക്ഷയല്ലേ ആദ്യം നോക്കേണ്ടത്? പിന്നെ ട്രീറ്റ്മെന്റ് വിലയാവുന്നത് ഇപ്പൊ എന്റെ അല്ല ഒരു ഡോക്ടറുടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതായല്ലേ വരുന്നത്. നമ്മള് നമ്മുടെ ഭാഗം സേഫ് ആക്കിയിട്ടേ ട്രീറ്റ്മെന്റ് കൊടുക്കാവൂ എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും പഠിച്ചിരിക്കുന്ന പാഠം. രോഗനിർണയത്തിലെ പിഴവുകൾ, അതുമൂലം ഇല്ലാതാവുന്ന ജീവനുകൾ, മറ്റൊരു രജനി അതിനി ഉണ്ടാവാതിരിക്കട്ടെ. ദുരൂഹതകൾ ഒഴിയാത്ത കുറ്റകൃത്യങ്ങളും അഴിമതികളും നിങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 9207078633. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും സന്ദേശങ്ങളയക്കാം. ഇമെയിൽ ID cid24@24news.com.